ഇടതുപക്ഷമാണ് കേരളത്തിന്റെ യഥാർത്ഥ ബദലെങ്കിൽ അതിനെ തകർക്കണം എന്നാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പം കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനുള്ള മാർഗമാണ് കേരളത്തിലെ വിവിധ മന്ത്രിമാരെയും സ്ഥാപനങ്ങളെയും കുറിച്ച് കള്ളവാർത്തകൾ പടച്ചുകൊണ്ടിരിക്കുക. സി പി എമ്മിനെ താഴ്ത്തുക തന്നെയാണ് ലക്ഷ്യം. അത് അവരുടെ വ്യാമോഹം മാത്രമാണ് കരുതിക്കൊള്ളാം. അധികാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അല്ല ഇടതുപക്ഷം. വികസനമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് കൂടി ഓർക്കണം. ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് കാണാൻ ജനങ്ങളും തയ്യാറാണ്. ബി ജെ പിക്ക് കേരളത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു മാർഗമാണ് ഇത്തരം ആരോപണങ്ങളെങ്കിൽ യു ഡി എഫിനും കോൺഗ്രസിനും അത് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പരക്കം പാച്ചിന്റെ ഭാഗമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മുന്നേറ്റം എം എസ് എം ഇ മേഖലയിൽ സാധ്യമാക്കിയ കാലഘട്ടമായെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 2021-24 ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നാളിതുവരെ 2,87,839 പുതിയ സംരംഭങ്ങളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ശരാശരി 10,000 സംരംഭങ്ങളാണ് ആരംഭിച്ചിരുന്നെങ്കിൽ ഈ സർക്കാരിന്റെ കീഴിൽ 2022-23, 2023-24 വർഷങ്ങളിൽ 100,000+ സംരംഭങ്ങൾ ആരംഭിക്കുകയുണ്ടായി. കേരളത്തിൽ പുറത്ത് പഠനത്തിന് പോകുന്ന കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ നിൽക്കാൻ പ്രോത്സാഹനം നൽകുന്ന നൂതനമായ ഒരു പദ്ധതിയാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ. അതും തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെയാണ് ബയോടെക്നോളജി പാർക്ക്. ബയോടെക്നോളജി വ്യവസായ മേഖലയിൽ കുതിച്ചായിട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ലൈഫ് സയൻസ് പാർക്കിന്റെ 1st phase 3 വർഷത്തിനിടെ പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിച്ചത്. വലിയൊരു നേട്ടം തന്നെയാണ് ഇതൊക്കെ. അതൊന്നും പക്ഷേ പ്രതിപക്ഷം കാണുന്നില്ല. അവർ ഈ വികസനങ്ങളൊക്കെ അറിയാൻ മെനക്കെടുന്നുമില്ല. പ്രതിപക്ഷമാകട്ടെ, ഇല്ലാത്തൊരു ഭാരവിഷയത്തിന്റെ പേരിൽ വീണ്ടും കേരളത്തിലെ നിയമസഭയിലെയും അന്തരീക്ഷം മലിനമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അവർക്ക് മറ്റൊരു വിഷയം കിട്ടിയില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനെ കൂടി ക്രൈംബ്രാഞ്ച് ബാർ വിവാദത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നും പ്രതിപക്ഷം അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ബാർ വിഷയം ഉയർത്തി ബഹളമുണ്ടാക്കണമെന്ന് കരുതി നിയമസഭയിലെത്തിയ പ്രതിപക്ഷം അമ്പെ പരാജയപ്പെട്ട ഘട്ടത്തിൽ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത് 2 ദിവസം മുമ്പാണ്. എന്നിട്ടും ഓരോ ദിവസവും ഈ വിഷയം അവർ നിയമസഭയിൽ കുത്തിപ്പൊക്കിക്കൊണ്ടുവരും. വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉയർത്തിയ വസ്തുതാപരമായ ഒരു കാര്യത്തിന് പോലും പ്രതിപക്ഷത്തിന്റെ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല 2011 വരാനും കാലത്ത് യു ഡി എഫ് നടത്തിയ പുകമറന്ന് നിറഞ്ഞ പല നീക്കങ്ങളും ഒരിക്കൽ കൂടി സഭയിൽ ചർച്ചയാകുകയും ചെയ്തു. മദ്യനയം കൊണ്ടുവന്നത് പണം വാങ്ങാനാണെന്ന് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് അവർ അധികാരത്തിലിരുന്ന ആ ഘട്ടത്തിൽ 1 വർഷം 3 മദ്യനയം കൊണ്ടുവന്നത് പണം വാങ്ങാനായിരുന്നില്ല എന്ന് വ്യക്തമാക്കണം. കേരളത്തിൽ ട്രൈഡേ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്നും ഇതിനായി പണം കൈപ്പറ്റുമെന്നും പറയുന്ന കോൺഗ്രസ് ട്രൈഡേ പ്രഖ്യാപിച്ചതിനു ശേഷം കേരളം 100 ദിവസം കഴിഞ്ഞ് അതൊരിക്കൽ പിൻവലിച്ചത് ഈ പണം കീശയിലായ ശേഷമാണോ അതും വ്യക്തമാക്കണം. ഈ സർക്കാർ ട്രൈഡേ പിൻവലിക്കുന്ന കാര്യം ആലോചിക്കുക പോലും ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടും ഒരു തെളിവുമില്ലാതെ വീണ്ടും വീണ്ടും നുണ ആവർത്തിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം. നിയമസഭയിൽ എത്ര ദിവസം അവർ ഈ വിഷയം പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് കാണണം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ വർഷത്തിൽ 1 ദിവസം മാത്രമാണ് ട്രൈഡേ എന്നും കേരളത്തിലത് 18 ദിവസമാണെന്നും കേരളത്തിലെ പ്രതിപക്ഷം കണക്കൂട്ടാനും പോകുന്നില്ല. അവർക്കത് അറിയില്ല, അറിയാം, പക്ഷെ അവർ അതൊന്നും പുറത്തു പറയില്ല. ബാറുകളെ സഹായിക്കുന്നത് ആരാണ്, പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ എന്ന് നിയമസഭയുടെ ആദ്യ ദിവസം തന്നെ തുറന്നു കെട്ടാനും സർക്കാർ സാധിച്ചു. ബാർ ലൈസൻസ് ഫീസ് വെറും 1 ലക്ഷം മാത്രം കൂടിയ യു ഡി എഫാണ് 7 വർഷം കൊണ്ട് 12 ലക്ഷം രൂപ ഫീസ് കൂടിയ എൽ ഡി എഫാണ് ഇവരെ സഹായിക്കുന്നത്. 5 വർഷം കൊണ്ട് വെറും 5 ബാറുകളുടെ ലൈസൻസ് മാത്രമാണ് യു ഡി എഫിനെ സസ്പെൻഡ് ചെയ്തത്. 124 ബാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത എൽ ഡി എഫാണോ അതോ 5 സസ്പെൻഡ് ചെയ്ത യു ഡി എഫാണോ ബാർ ഉടമകൾക്കൊക്കെ നിൽക്കുന്നതെന്ന് വ്യക്തമാക്കണം. യു ഡി എഫിന്റെ കാലത്ത് കൊണ്ടുവന്ന മതനയം കേരളത്തിലെ ടൂറിസം രംഗത്തും തൊഴിൽ രംഗത്തും തിരിച്ചടിയായെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സമ്മതിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ടൂറിസം മേഖലയ്ക്ക് കൂടി ഉതകുന്ന രീതിയിൽ മതനയം പരിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഇത്രയൊക്കെ ആയിട്ടും ചില മാധ്യമങ്ങളുടെ പിന്തുണ ഉണ്ടെന്ന് കരുതി ബാർ വിവാദം ലൈവാക്കി നിർത്താൻ പ്രതിപക്ഷം നടത്തുന്ന ശ്രമങ്ങൾ കൊണ്ട് എന്തായാലും സത്യത മറച്ചു വയ്ക്കാനൊന്നുമാകില്ല എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ സർക്കാർ.